സന്നദ്ധയിലെ ദൈവത്തിന്റെ മക്കളെ നന്ദി പറയുക. ഈ കുറഞ്ഞ സമയം നമ്മുടെ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ
ദൈവം ചൊരിയുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ, ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10-30 മക്കളെ ഈശോ അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, 10 കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തി ഒരാളാണ് സാക്ഷ്യപ്പെടുത്തി. അപ്പൊ എന്തുമാത്രം പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തുമ്പോൾ ഇത്രയും സാക്ഷ്യം വരുന്നേ. അപ്പൊ എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ കാരുണ്യം ഈ പരിശുദ്ധമായ ശുശ്രൂഷയിലൂടെ കർത്താവ് ചൊരിയുന്നു. കർത്താവിന്റെ അനന്തമായ കാരുണ്യത്തിന് നമുക്ക് ദൈവസ്ഥാനതയിൽ ഹൃദയപൂർവ്വം നന്ദി പറയാം. ഈശോ ചൊരിയുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. വെളിപാടിന്റെ പുസ്തകം 14:1-20. ഒരു കുഞ്ഞാട് സിയോൻ മലയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോടുകൂടെ 140,000 പേരും അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണമീട്ടുന്നതുപോലെ സ്വരം. അവർ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെ മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 140,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കുവാൻ കഴിഞ്ഞില്ല. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനമാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തേക്കെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടിട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. കരങ്ങളൊന്നുയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവജനം കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വരമുയർത്തി നമ്മുടെ സഭയെ പരിപൂർണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, എല്ലാ വൈദികരെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളൊന്നുയർത്തി സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹാലലുയ്യ, ശക്തമായിട്ട് സ്തുതിച്ചു, അഭിഷേകത്തോടെ സ്തുതിച്ചു. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനമാക്കാത്തവരാണ്. അവർ ബ്രഹ്മചാരികളാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തേക്കെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടിട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. കരം ഉയർത്തിപ്പിടിച്ച് സഭയിലെ എല്ലാ മക്കളിലേക്കും കർത്താവിന്റെ കാരുണ്യത്തിന്റെ വലിയ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. അനേകം ദൈവ വിളികൾ ഉണ്ടാകുവാൻ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തമായി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കൃപ വ്യാപരിക്കപ്പെടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. ദൈവത്തിന്റെ മഹത്വം ദൈവജനത്തില് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങളടിച്ച് ചേർന്ന് പാടാം, പാടാം. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ യേശു മാത്രം. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ.
ആരാധിക്കുന്നു. ഉഴഞ്ഞ എന്റെ ജീവിതത്തിന്റെ കുഴിയിലേക്ക് നീ ഇപ്പോൾ വരണം. അഭിഷേകം ഒരു കഴിക്കാൻ എനിക്കാവുന്നില്ലല്ലോ. എട്ടു പൊട്ടിക്കാൻ നിന്റെ ശക്തി തരണം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിക്കോനും സർവശക്തൻ എല്ലാവരും ചേർന്നുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധനും സശുദ്ധൻ വിശ്വമാത്രം നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധനും പരിശുദ്ധൻ വിശ്വമാത്രം ഒരു തെറ്റു പറ്റാവേ സാധു മൃഗമാം കഴുതവണി കാവൽ നിന്നൊരു പൊന്നു കർത്താവേ ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. മരുഭൂമി പൊന്നു മണ്ണയും കടയും നല്ല കർത്താവേ കടഭാരങ്ങൾ നീ അറിയുന്നല്ലോ ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിക്കോനും സർവശക്തൻ എല്ലാവരും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ എല്ലാവരും ചേർന്നോ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ സർവയർത്തേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ എല്ലാവരും ചേർന്നോ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ എല്ലാവരും നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ എല്ലാവരും ചേർന്ന മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നീ 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 മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ മുട്ടുമേലായിരിക്കും ഈശോ ഒത്തിരി മക്കളിൽ വെളിപ്പെട്ട് നിൽക്കുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരികയും മുട്ടുമേലായിരിക്കും നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് ഒത്തിരി രോഗങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഒത്തിരിയേറെ തെറ്റായ ബോധ്യങ്ങൾ ഹൃദയതലങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരികയും പ്രാർത്ഥിച്ച് ഈശോയുടെ സന്നിധി പ്രാർത്ഥിച്ച് ശരീരത്തെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുത്ത് ശരീരത്തിൻ്റെ എല്ലാ പ്രവണതകളും നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീന ശരീരമോ ബലഹീനതയിൽ അകപ്പെടുന്ന ശരീരമോ ഈശോയുടെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഈ ബലഹീന ശരീരത്തെ അവിടുത്തെ ശരീരമാക്കി രൂപപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനതകളെ അതിജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ ശരീരമാക്കി എൻ്റെ ശരീരത്തെ രൂപപ്പെടുത്തണമെന്ന് കർത്താവിൻ്റെ സന്നദ്ധയിൽ ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനതകളെ ഏറ്റെടുക്കുന്ന വിശുദ്ധ പറ്റുന്നില്ല കർത്താവ് സാധിക്കുന്നില്ല പലപ്പോഴും കാൽ വഴുതി പോവുക ഈശോയുടെ സന്നദ്ധയിൽ മക്കൾ പ്രാർത്ഥിക്കുക. മദ്യത്തോടും ജടികമായ താല്പര്യങ്ങളിലേക്ക് മനസ്സ് ചിന്തകളും അറിയാതെ കടന്നുപോവുക ചെന്ന് വിട്ടുപോവുക ഈശോയെ ആ എൻ്റെ ശരീരത്തെ നിർമ്മല ശരീരമാക്കി അവിടുത്തെ ശരീരമാക്കി അവിടുന്ന് രൂപപ്പെടുത്തണേ നമുക്ക് ദിവസം അതിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന അവിടുത്തെ ആ സാന്നിധ്യത്തിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മയെപ്പോലെ നിർമ്മലതയോടെ ഈശോയെ ആരാധിക്കുവാൻ നിർമ്മല ഹൃദയത്തോടെ പരിപൂർണമായിട്ടും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിനായിട്ട് തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിട്ടുകൊടുത്തതുപോലെ ഈശോയെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കുക. മാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ പരിശുദ്ധി അമ്മയും കൂടെ വരും. സഹരക്ഷകയായ പരിശുദ്ധി അമ്മ അമ്മ വാനമേഘങ്ങളിൽ പുത്രനാഗതനാകുമ്പോൾ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ
പുത്രൻ വരുമ്പോൾ പരിശുദ്ധി അമ്മയും കൂടെയുണ്ട്. രണ്ടാം വരവിൻ്റെ അമ്മയാണ് പരിശുദ്ധി അമ്മ. പ്രാർത്ഥിച്ച് അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന പരിശുദ്ധ കന്യാമറിയം സിഹിയോനിൽ പ്രാർത്ഥിച്ചതുപോലെ നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധ കന്യാമറിയം, പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഈ പരിശുദ്ധമായ ദേവാലയം, അമ്മയെ പോലെ പൂർണ്ണമായിട്ടും ദൈവവചനത്തിലേക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ മാനുഷികമായ തലങ്ങൾ, പത്രോസ് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട് സാത്താനെ നീ പോകുക, ദൈവിക തലത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ മാനുഷിക മനോഭാവത്തിന് മാനുഷിക ചിന്തകൾക്ക് സാധിക്കാതെ വരുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയും അത് പൈശാചികമാണ്, മാനുഷികമായ ചിന്താഗതികൾ പൈശാചികമാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയും ദൈവികമായ ചിന്തകളിലേക്ക് കർത്താവ് പത്രോസിൻ്റെ മനസ്സിനെ ഉയർത്തിയപ്പോൾ കർത്താവ് ദൈവിക രഹസ്യം പത്രോസിന് മനസ്സിലാവുകയും നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ആ വലിയ കാരുണ്യത്തിനായിട്ട് അമ്മയെ ഈശോയും വാനമേഘങ്ങളെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ കടന്നു വരും. ഈശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അനേകം വാസസ്ഥലങ്ങൾ ഒരുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ആ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഈശു വരുമെന്ന് ഈശു വാഗ്ദാനം ചെയ്തു. വാഗ്ദാനം ചെയ്തു വിശ്വസ്തനായ ദൈവം യേശുനാഥൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോൾ പരിശുദ്ധി അമ്മയും കൂടെയുണ്ട്. അമ്മയോട് ചേർന്ന് രണ്ടാം വരവിൻ്റെ അമ്മയായ പരിശുദ്ധി അമ്മയോട് ചേർന്ന് ആ വലിയ നിമിഷത്തെ നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ നാഥനും രക്ഷകനുമായ യേശുനാഥൻ വിധിയാളനായി എന്നെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ കടന്നു വരുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമുക്കൊന്ന് ചേർന്ന് അമ്മയോട് ചേർന്ന് പുത്രനെ ആരാധിക്കാം. അമ്മയിലൂടെ യേശുവിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ഒന്നു ചേർന്ന് ആ വലിയ കാഴ്ചപ്പാടിലൂടെ പരിശുദ്ധി അമ്മ നമ്മെ എത്തിക്കുന്നത് യേശുവിലേക്കാണ്. യേശുവിൽ എത്തിക്കുക എന്നുള്ളതാണ് പരിശുദ്ധി അമ്മയുടെ ദൗത്യം. അവരോട് പറയുന്നുണ്ട്, പരിശുദ്ധി അമ്മ പറയുകയാ പരിചാരകരോട്, അവൻ പറയുന്നത് കേൾക്കുവാ. അമ്മ എത്തിക്കുന്നത് പുത്രന്റെ വാക്കുകളിലേക്കാണ്, വചനത്തിലേക്കാണ് അമ്മ ഒരു ദൈവവേദനയിൽ എത്തിക്കുന്നത്. നമുക്ക് അമ്മയോട് ചേർന്ന് ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിക്കാം. രണ്ടാം വരവിൽ നമ്മെ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രണ്ടാം വരവിൽ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. സുവിശേഷത്തിൻ ദൂതു വിളമ്പാൻ നമ്മൾ പോകുമ്പോ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കും. എല്ലാവരും മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു, ആഹാ അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടോടി നടന്നീടാ. സുവിശേഷത്തിൻ ദൂതു വിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു, മനസ്സിൽ ശക്തി നിറക്കുന്നു, ആഹാ അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടോടി നടന്നീടാ. കർത്താവിനെ എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കൃപയുടെ വീഞ്ഞു തിറയ്ക്കണമേ. ആഹാ ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രതിലഹരിയിലാടട്ടെ. ആദ്യ ബന്ധ ക്രിസ്തായി നീ
നായികയായല്ലോ. ഇനിയൊരു ബുദ്ധൻ ബന്ധുഷ്ട കാണാൻ ലോകമൊരുക്കണമേ, കൃപയുടെ വീഞ്ഞു നിറയ്ക്കണമേ. ആഹാ, ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രതിലഹരിയിലാടട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകൻ നാഥനുമായി ഘോഷിക്കണമേ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഘോഷിക്കണമേ. രണ്ടാം വരവിൽ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പറയത്തിയടിച്ച് കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഘോഷിക്കട്ടെ. കർത്താവിനെ 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 എല്ലാവരും രക്ഷകനും നാഥനുമായി ഘോഷിക്കട്ടെ. 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 ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാം. പ്രാർത്ഥിച്ച് ഓരോ മകനും മകളും ദിവസത്തിനെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൃപ ഒഴുകി ഇറങ്ങുകയും ഇവിടെ നമ്മുടെ ഒരു ശുശ്രൂഷ അമ്മയ്ക്കൊപ്പം നമ്മുടെ ധ്യാന സെൻറ്ററിൽ മാനാനം സെൻറ്റ് ചാബറ റിട്രീറ്റ് സെൻറ്ററിൽ എല്ലാ ശനിയാഴ്ച ഒക്ടോബർ മാസത്തിലെ എല്ലാ ശനിയാഴ്ചകളിലും 10 മണി മുതൽ 1 മണി വരെയുള്ള സമയത്ത് ശുശ്രൂഷയുണ്ട്. അമ്മയോടൊപ്പം ഈശോയെ ആരാധിക്കുകയും ആ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. അതുപോലെ സെക്കൻഡ് സാറുടെ യുവജനങ്ങൾക്കായി നിങ്ങളുടെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് വരാം. ഒരുമിച്ചിരുന്ന് മക്കളോടൊന്നിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്ന ഒരു ശുശ്രൂഷ 10 മണിക്ക് തുടങ്ങി 1 മണിക്ക് അവസാനിക്കുന്ന ശുശ്രൂഷ. നമുക്ക് ഈ ശുശ്രൂഷകളിലേക്ക് നമ്മളെ കടന്നു വരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നിമിഷം ദിവസത്തിനെ പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാ ശനിയാഴ്ചകളിലും 10 മുതൽ 1 മണി വരെ മാനാനത്ത് സെൻറ്റ് ചാവറ ധ്യാന കേന്ദ്രത്തിൽ ആരംഭിച്ചിരിക്കുന്ന അമ്മയോടൊപ്പം എന്ന ശുശ്രൂഷ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. 2 ശനിയാഴ്ചകളിൽ മാത്രം യുവജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ നടക്കും. ആദ്യത്തെ ശുശ്രൂഷ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ജേക്കബ് ചക്കാത്രയച്ചൻ്റെ നേതൃത്വത്തിലാണ്. നമുക്ക് യുവജനങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ശുശ്രൂഷകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി നേതൃത്വം വഹിക്കുന്ന എല്ലാ വൈദികരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നന്നായിട്ട് സ്തുതിച്ച് ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹാലലുയ്യ. ശക്തമായിട്ട് ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ആത്മാവ് നമ്മുടെ ശുശ്രൂഷകൾ കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അനേക യുവതി യുവാക്കന്മാരുടെ മേൽ കർത്താവിൻ്റെ സാന്നിധ്യം വചന പ്രഘോഷണത്തിൻ്റെ വലിയ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. ശക്തമായിട്ട് സ്തുതിച്ച് വചന അധിഷ്ഠിതമായ സഭയോട് ചേർന്ന് നിൽക്കുന്ന വലിയ കാരുണ്യത്തിന്റെ അഭിഷേകം യുവജനങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി നന്നായിട്ട് യുവതി യുവാക്കന്മാരെ സമർപ്പിച്ച് ഒന്ന് സ്തുതിക്കാമോ? ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി നമ്മുടെ മക്കളെ ഓർത്തുകൊണ്ട്, യുവതി യുവാക്കന്മാരെ ഓർത്തുകൊണ്ട്, കുഞ്ഞു കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട്, ഗർഭസ്ഥ ശിശുക്കളെ ഓർത്തുകൊണ്ട് ഈശോയേന്ന് ഒരിക്കൽ കൂടി വിളിക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമുറപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളം നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടേ
സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേ സാധുവ്യ കടാക്ഷം തൂക്കണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേതുവ്യവരങ്ങൾ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേതുവ്യവരങ്ങൾ. ഈശോനമേ ആശീർവദിച്ച് അനുഗ്രഹ നിമിഷം നമ്മുടെ ആരാധനയായ ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്ന കുടുംബങ്ങളെയും അവിടെ എല്ലാ നിയമങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദിവ്യകാരണനാഥൻ്റെ സന്നദ്ധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. അതുപോലെ ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ആവശ്യങ്ങളുടെ മേല കർത്താവിൻ്റെ അനുഗ്രഹം വെളിപ്പെടുന്ന സമയമാണ്. കരങ്ങളുയർത്തിയ എല്ലാ നിയമങ്ങളെയും ഈശോ ഏറ്റെടുത്തുകൊണ്ട് ആ നിയമത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടുന്ന മക്കളെ വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹാലലുയ്യ നന്നായിട്ട് സ്തുതിച്ച് ഈശോ ആശീർവദിച്ച് ദൈവജനത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുക. കരമുയർത്തി കരമുയർത്തി നന്നായിട്ട് സ്തുതിച്ച് ഹാലലുയ്യ ഹാലലുയ്യ അലലിയ 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 പോരെ 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 നന്നായിട്ട് സ്തുതിച്ച് അഭിഷേകം തരട്ടെ അഭിഷേകം തരട്ടെ. ഹാലലുയ്യ അലലിയ 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 എന്ന് വിളിക്കാമോ? ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും എല്ലാം സംഭവിക്കുക. വലിയ പൈശാചിക കെട്ടുകൾ അഴിഞ്ഞു പോകുക. ചില കടബാധ്യതയുടെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു പോകുന്ന കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. ശനിയാഴ്ചത്തെ ശുശ്രൂഷകളിൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. രണ്ടാം ശനിയാഴ്ച യുവജനങ്ങൾക്കാണ്, അതിലൂടെ മാതാപിതാക്കൾക്കും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. നിങ്ങൾ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.